ഇവിടെ നിൽക്ക്. എവിടെ മാഡം? പുതിയ കളിക്കാരെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മാഡം പത്രത്തിൽ പരസ്യം കൊടുത്തത്? ഇത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യ. മാഡത്തെ പോലെ ഒരാളിൽ നിന്ന് ഞങ്ങൾ ഇത്രയും മോശമായ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. സൈലൻസ്, സൂക്ഷിച്ച് സംസാരിക്കണം. ഏയ്, അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയട്ടെ. പരസ്യം കണ്ടിട്ടാ ഞങ്ങൾ അപേക്ഷിച്ചത്. നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. പുതിയ ടീമിന്റെ സെലക്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ എത്തിയപ്പോൾ അറിയുന്നു പഴയ ടീമിനെ തന്നെ നിലനിർത്തുകയാണെന്ന്. പലരും വളരെ ദൂരെ നിന്നാണ് വരുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. മാഡത്തിന്റെ ഈ തീരുമാനം ഞങ്ങൾ എല്ലാവരെയും വിഷമിപ്പിച്ചിരിക്കുക. കാരണം പുതിയ ടീമിൽ കളിക്കാന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യമാണ്, ഞങ്ങളുടെ സ്വപ്നമാണ്, ഞങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അതിൻ്റെ ഒപ്പം എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട് മാഡം. അത് നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ മാഡം, അച്ചടക്കം തീരെ ഇല്ലാത്ത ഒരു കളിക്കാരനുണ്ട് ടീമിൽ, തമ്പി. അവനാ മറ്റു പ്ലെയേഴ്സിനെ കൂടി വഴിതെറ്റിക്കുന്നത്. അവരെ സംഘടിച്ച് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു, അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ഞാനും പറഞ്ഞു. എല്ലാവരും നല്ല പ്ലെയേഴ്സാ, ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ കളിക്കാൻ മറ്റു ടീമുകളിലേക്ക് ചാടുമെന്നാ പറയുന്നത്. സാറിനെ കണ്ട് സംസാരിച്ച് വേണ്ട തീരുമാനം എടുക്കണം. പഴയ ടീമുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രയാസം മുമ്പ് കണ്ടപ്പോ മാഡം എന്നോട് പറഞ്ഞിരുന്നതാ. പക്ഷെ മാഡം പെട്ടെന്ന് നിലപാട് മാറ്റി. പലതും ഉപേക്ഷിച്ചിട്ടാ മാഡം ഞാനൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെ സ്വപ്നം മാഡം ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കളഞ്ഞത്. ആര് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്വപ്നം തകർത്ത് കളഞ്ഞു? നിങ്ങളുടെ ആരുടെയും സ്വപ്നം ഞാൻ ഇല്ലാതാക്കിയിട്ടില്ല. നിങ്ങൾ അവിടേക്ക് നോക്ക്. ഞാൻ ക്യാമ്പ് ക്യാൻസൽ ചെയ്തിട്ടില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ പുതിയ ടീം ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യാ. നേരത്തെയുള്ള തീരുമാനം തന്നെയാ. ഇപ്പോഴും പഴയ ടീം പിരിച്ചുവിട്ട് കഴിഞ്ഞു. പുതിയ ടീമിനെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. പിന്നെന്തിനാണ് മാഡം ഇത്രയും നേരം ഞങ്ങൾ പുറത്തിറത്തിയത്? അഭയുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർത്തു. പഴയ ടീമിനെ വെച്ച് എന്നെ കളിക്കുന്നാണല്ലോ മാഡം പറഞ്ഞത്. അതൊക്കെ കള്ളം പറഞ്ഞതായിരുന്നു. അഭയ ഇനി ഒരിക്കലും എന്റെ കബഡി ടീമിന് വേണ്ടി കളിക്കില്ല. ആ ടീമിനെ കുറിച്ച് ഇനി എനിക്ക് പ്രതീക്ഷയില്ല. ഒരിക്കൽ തകർന്ന വിശ്വാസം വീണ്ടെടുക്കാൻ ഇനി എനിക്ക് പ്രയാസമാണ്. സെലക്ഷന് വന്നവരെ ഒന്ന് പരീക്ഷിക്കുവാനായിരുന്നു ഞാൻ പുറത്തു നിർത്തിയത്. എനിക്കറിയണമായിരുന്നു എത്ര പേർക്കാണ് റിയലായി പാഷൻ ഉള്ളതെന്ന്. അങ്ങനെ പാഷൻ ഉള്ളവരെ ഒടുക്കം എനിക്ക് കിട്ടി. അതില്ലാത്തവർ ക്ഷമ നശിച്ച് വണ്ടിക്കൂലി വാങ്ങി സ്ഥലം വിട്ടു. നിങ്ങളെ എല്ലാവരെയും പുറത്ത് ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കബഡി ടീമാണ് എന്റെ ലക്ഷ്യം. ആ ടീമിലേക്ക് എനിക്ക് നല്ല കളിക്കാരെ തന്നെ വേണം.
കേരള റൈഡേഴ്സ് എന്ന എന്റെ ടീമായിരിക്കണം ഈ വർഷത്തെ ഇന്ത്യയിലെ നമ്പർ വൺ ടീം. ഇപ്പൊ നിങ്ങൾ 20 പേരുണ്ട്. നിങ്ങളിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള 10 പേരെ ആയിരിക്കും ടീമിലേക്ക് സെലക്ട് ചെയ്യുക. സ്വന്തം ജയത്തിന് വേണ്ടി കളിക്കുന്ന ആരെയും എനിക്ക് വേണ്ട, ടീമിന് വേണ്ടി കളിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. പറഞ്ഞത് മനസ്സിലായല്ലോ. 15 ദിവസമാണ് നമ്മുടെ ഇവിടുത്തെ ക്യാമ്പ്. ഒരു കുടുംബം പോലെ എല്ലാവരും കഴിയണം. അവസാന 10 പേരിൽ എത്താനുള്ള പരിശ്രമത്തിലായിരിക്കണം എല്ലാവരും. നമ്മുടെ ടീമിന്റെ ആദ്യത്തെ ലക്ഷ്യം ദേവേന്ദർ സിംഗ് മെമ്മോറിയൽ ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റിൽ ടീം വിജയിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ ചുവടുവയ്പ് നമ്മൾ നാളെ മുതൽ തുടങ്ങുന്നു. ഇദ്ദേഹം എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മിസ്റ്റർ അജിത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇദ്ദേഹമായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും ഇദ്ദേഹത്തിനോട് പറയാം. Best of luck. Thank you, madam. Varu. അവസാന 10 പേരിൽ ഇടം പിടിക്കണം. ഏറ്റവും ടോപ്പായി തന്നെ. ചിരി വന്നാ പുറത്തു വെച്ചിരിക്കേ, എന്നെ നോക്കി ചിരിക്കണ്ട. ആ വാച്ച് കൊണ്ടുപോയി ചൂടുവെള്ളത്തി ഇട്. ഇങ്ങനെ കുളിക്കാൻ നോക്കിയല്ലേ, അത് വർക്കാവില്ല. നീ എന്തിനാടാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? അതിന് നീ എന്തിനാ ചൂടാവണേ? ദീപ്തി വല്യമ്മ വന്ന് രണ്ടിനെ ചെവിക്ക് പിടിക്കും, മിണ്ടാതിരുന്നോ? രണ്ടിനേം ചെവിക്ക് പിടിക്കില്ല, എന്റെ ചെവിക്ക് പിടിക്കും. ഇവൻ വികൃതിയൊന്നും കാണിക്കാത്ത നല്ല കുട്ടിയല്ലേ അവർക്ക്? നല്ല കുട്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. നീ എന്ത് വെക്കാൻ? കാണാ ധ്യാൻ പറയുന്നതിലും കാര്യമില്ലേ. നീ എന്തിനാ ഈ ഓടാത്ത വാച്ച് വെച്ച് കളിക്കുന്നേ? നിന്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞാ പോരെ, നിനക്കുള്ള വാച്ച് പാഴ്സലായിട്ട് ഇവിടെ എത്തും. അത് ശരിയാ. നീ എന്ത് ആവശ്യപ്പെട്ടാലും നിന്റെ അച്ഛത് വാങ്ങിത്തരില്ലേ? പിന്നെന്തിനാ ഈ പഴയ വാച്ചും കൊണ്ട് നടക്കുന്നത്? എനിക്കും ഉണ്ട് അച്ഛനെന്ന് പറഞ്ഞ ഒരാള്. ഇന്നേ വരെ ഒരു സാധനം പോലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. നിനക്കും ഉണ്ട് അച്ഛൻ, എനിക്കും ഉണ്ട് അച്ഛൻ. അച്ഛനെന്ന് വിളിക്കാൻ തന്നെ ലജ്ജ തോന്നുന്നു. ഞാൻ ഇതുവരെ അച്ഛനെന്ന് വിളിച്ചിട്ടുമില്ല. സുഭാഷലേച്ചൻ കേക്കണ്ട. കേട്ട എനിക്കൊരു ചുക്കുമില്ല. അച്ഛനോട് വാച്ച് വാങ്ങിത്തരാൻ പറഞ്ഞ പുതിയത് വാങ്ങിത്തരും, പക്ഷേ ഇതെനിക്ക് പ്രിയപ്പെട്ട വാച്ചാ. എന്റെ അച്ഛൻ സമ്മാനിച്ചത്, അതുകൊണ്ടാ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. അമ്മയോട് പറഞ്ഞേ ഈ വാച്ച് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. അല്ലാതെ ഞാൻ ഇത് ചൂടുവെള്ളത്തിലൊന്നും ഇടാൻ പോവല്ല, കേട്ടോടാ. ശരിയായത്
ഓടുന്ന കണ്ടോടാ, ആമ്പിളര് ശരിയാക്കിയത് കണ്ടോടാ, പോടാ അവിടുന്ന്. അവന്റെ സന്തോഷം കണ്ടില്ലേ. അവനെ സൂക്ഷിച്ചു വെക്കാൻ അച്ഛനും അമ്മയും കൊടുത്ത കുറെ സമ്മാനങ്ങളുണ്ട്, എനിക്കതൊന്നുമില്ല. അച്ഛൻ എന്നെ ഒന്ന് പിടിച്ച് മടിയിലിരുത്തിയ ഒരു നല്ല ഓർമ്മ പോലുമില്ല മനസ്സിൽ സൂക്ഷിക്കാൻ. ചെന്ന് മടിയിലിരിക്കടാ. ഞാൻ പറയണോ സുഭാഷിലെ അച്ഛനോട് നിന്നെ പിടിച്ച് മടിയിലിരുത്താൻ? നീ കളിയാക്കൊന്നും വേണ്ട, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. ഇനി വേണ്ട, ഇത്രയും കാലം ഞങ്ങളെ മറന്നു കഴിഞ്ഞ അച്ഛന്റെ സ്നേഹവും പ്രൊട്ടക്ഷനൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇനി വേണ്ട, ഇത്രയും കാലം ഞങ്ങളെ മറന്നു കഴിഞ്ഞ അച്ഛന്റെ സ്നേഹവും പ്രൊട്ടക്ഷനൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, താമസമൊക്കെ എങ്ങനെ പോകുന്നു? ഒരു പ്രശ്നമല്ലടോ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. താമസിക്കാൻ നല്ല മുറികളാണ്. ഒരു മുറിയിൽ രണ്ടുപേരുണ്ട്. എന്റെ റൂമിൽ ശരത്ത, കോട്ടയംകാരൻ. ഇവിടെ അടുത്തുണ്ട് പുള്ളി. അതേതായാലും നന്നായി. പിന്നെ വേറെന്തൊക്കെയാ? നീ ഞങ്ങളെ വിളിക്കാതെ പിള്ളേരെയും വിളിക്കാതെ നീ നിന്റെ കെട്ടിയോന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ധ്യാൻ ഇങ്ങോട്ടിരുന്നു. ധീര മോനെ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മൊത്തം 20 പേരുണ്ട്. ഇതിൽ നിന്നും ആദ്യ റൗണ്ടിൽ 5 പേര് പുറത്താവും. പിന്നെ ഉള്ള റൗണ്ട്സിൽ ഒരു 5 പേരും കൂടി ഔട്ടാവും. അവസാനം 10 പേരെ ഉണ്ടാവും ഒരു ടീമില്. നാളെ മുതൽ ക്യാമ്പ് തുടങ്ങും. ഓൾ ദി ബെസ്റ്റ് അച്ഛാ. കോടികള് കിട്ടണമെങ്കിലേ ടീമിൽ കയറണം. അത് മറക്കണ്ട കേട്ടോ. ധ്യാനെന്താ മിണ്ടാ നിൽക്കുന്നേ? അച്ഛനോട് പറ. നീ എന്താടാ അച്ഛനോട് മിണ്ടാത്ത്? ഇവൻ മഹാവികൃതിയാ അച്ഛാ. എന്റെ ബാഗിന്റെ സിബ് ഇവൻ പൊട്ടിച്ചു. അതിന് ഞാൻ വഴക്ക് പറഞ്ഞ എന്റെ പെണക്കോ. കള്ളം പറയാ, അത് പൊട്ടിച്ചത് ഇവൻ തന്നെ. നീ തന്നെയാ പൊട്ടിച്ചത്. കള്ളം പറഞ്ഞോണ്ടല്ലോ. നീ എന്ത് ചെയ്യും? നിർത്ത. ഞാൻ മാത്രമല്ലല്ലോ ഇവനും വഴക്കിടുന്നില്ലേ. പൊന്നു മതി. മോനെ, മോൻ കള്ളം പറഞ്ഞോണ്ടല്ലേ. അച്ഛാ, ഇത് ഇവിടെ ഇവൻ നാക്കെടുത്ത കള്ളേ പറയൂ. ഞാൻ ഇവനെ ദ്രോഹിക്കുന്നൊന്നുമില്ല. എനിക്കിന്നേ സ്കൂളിൽ ചെസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു വിന്നർ. അതിന്റെ കുസുബ ഇവന്. നിനക്ക് സമ്മാനമൊക്കെ കിട്ടിയോ? മിടുക്കൻ. എല്ലാരും അവന്റെ ഭാഗത്താ, എന്റെ ഭാഗത്ത് ആരും ഇല്ല. ഇവൻ മിടുക്കൻ, ഞാൻ മണ്ടൻ. നീ പോടാ. മക്കളെ വീഴരുത്. നീ വിഷമിക്കൊന്നും വേണ്ട, ഇതിവിടെ പതിവാ. അതെ, ഈ IPSകാരി നാട്ടിലെ യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട്. ഇവരുടെ യുദ്ധം ഇതുവരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്ത് വേണോന്ന്. പിന്നെ ഞാൻ ക്ഷമിക്കുന്നതുകൊണ്ടാ. അയ്യോ, അതിന് നീ അവനെ തല്ലൊന്നും ചെയ്യണ്ട. ഇല്ലില്ല, ഇനി അതോർത്ത് സൂര്യചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. കുഞ്ഞാ, നീ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. ടീമിൽ ഇടം പിടിക്കണം, അതിനുവേണ്ടി മോൻ പരിശ്രമിക്കേ മനസ്സുകൊണ്ട്. ശരി സൂര്യചേട്ട, ഗുഡ് നൈറ്റ്. ഞങ്ങൾ നാളെ വിളിക്കാം. ശരി എന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരത്തെ, സൂര്യചേട്ടന്റെ വൈഫ് കൊള്ളാലോ. സൂര്യചേട്ടൻ കേക്കണ്ട. ഞാൻ കേട്ടു, പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊരു സത്യം പറഞ്ഞല്ലേ. ആഹ്, സൂര്യചേട്ടന് വലിയ കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ഉണ്ട്. കണ്ടില്ലേ രണ്ടുപേരെയും? സൂര്യചേട്ടന് എത്ര വയസ്സായി? 40. കണ്ടാ തോന്നില്ലല്ലേ. ഇല്ല, എന്താ നിന്റെ സീക്രട്ട്? അത് പറയില്ല മോനെ. നീ നിന്റെ മുറി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്.
ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. ശരി. നീ എന്താടാ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. സൂരജേട്ടന് ഇവിടെ ഉള്ള എല്ലാവരെക്കാളും പ്രായമുണ്ട്. ഏതായാലും ഇയാളുടെ പ്രായക്കൂടുതൽ കാരണം പെട്ടെന്ന് ഇവിടുന്ന് ഔട്ടാവും. എനിക്കൊരു കോമ്പറ്റീറ്റർ അങ്ങനെ കുറഞ്ഞു കിട്ടും. ഇദ്ദേഹത്തെ നാളെ തന്നെ പുറത്തു ചാടിക്കാൻ ഒരു വഴിയുണ്ട്. സൂരജ് അവിടെ നല്ല സന്തോഷത്തില്ല അല്ലേടോ? വിഷമമുണ്ടെങ്കിലും അവന് നമ്മളടുത്ത് കാണിക്കുവോ? അതല്ലേ അവന്റെ ശീലം. ആ അത് ശരിയാ. അവിടെയാണെങ്കിലും അവന്റെ മനസ്സിൽ റിസോർട്ടിന്റെ പണി എന്താവും എന്നായിരിക്കും. ഈ കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആരെങ്കിലും ഒക്കെ തന്നെ ചെന്നൊന്ന് അന്വേഷിക്കണം. അതേടോ, ആ ദീപ്തി മോക്കാണെങ്കിൽ ഈ ജോലി തിരക്കിനിടെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടത്തില്ല. കൃഷ്ണേട്ടാ, നമ്മുടെ സുഭാഷ് ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ? കാര്യങ്ങൾ നോക്കി നടത്താൻ അവനോട് നമുക്ക് പറഞ്ഞാലോ? ആഹാ, ബെസ്റ്റ്, നല്ലയാളെ ഏൽപ്പിക്കാൻ പോകുന്നേ. അവനെ കോൺട്രാക്ടർ അറിയാതെ കമ്പി സിമെന്റ് മറിച്ചു വിറ്റ് കാശുണ്ടാക്കും. അണ്ണാ മൂത്താലും മരംകയറ്റം മറക്കത്തില്ല. ചുമ്മാ അവനെ കുറിച്ച് എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ അവൻ മാറിയെന്നേ. അതൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചാ മതി. സുഭാഷിനെ എനിക്കത്ര വിശ്വാസം പോരാ. അവനെ ഏൽപ്പിച്ചാണ്ടല്ലോ. രാത്രിക്ക് ഗോതമ്പ് പുട്ട് മതിയോ? അരിപ്പുട്ടാണല്ലോ, ഇവനും കൊടുക്കാം. എന്തേടാ, ഇവിടെ എത്ര നാളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക? ഒരു ജോലി സംഘടിപ്പിച്ചേ പറ്റൂ. അതൊരു നല്ല തീരുമാനമാണല്ലോ മോനെ. അല്ല, ദീപ്തി അടുത്തോട് പറഞ്ഞ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇവിടെ തന്നെ ജോലി സംഘടിപ്പിച്ച് തരുമോ? ആ പ്രതീക്ഷയൊന്നും എൻ്റെ പൊന്നുമോന് വേണ്ട. ദീപ്തി മോൾ അതിനുവേണ്ടി ആരോടും സംസാരിക്കില്ല. മോനെ, നിനക്കറിയത്തില്ലേ, ഒരാൾക്ക് വേണ്ടി ദീപ്തി മോൾ ആരുടെ അടുത്ത് റെക്കമെൻഡേഷൻ നടത്തത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല മക്കളെ, അത് പിന്നീട് അവളുടെ ജോലിയെ ബാധിക്കുന്ന പറയുന്നേ. അവളിപ്പോ ഒരാളുടെ സഹായം തേടിയാൽ പിന്നീട് അവൾ അവർക്ക് വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കേണ്ടി വരുമോ എന്നൊരു പേടി. മോനെ, സൂരജിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ബാങ്കിലേക്ക് ദീപ്തി മോള് വിളിച്ചോ, പിന്നെയാണ് നിന്റെ കാര്യം. സൂരജിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ബാങ്കിലേക്ക് ദീപ്തി മോള് വിളിച്ചോ, പിന്നെയാണ് നിന്റെ കാര്യം. മോനെ, നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലടാ. എന്റെ മക്കൾ അന്വേഷിച്ച നിനക്കൊരു നല്ല ജോലി കിട്ടത്തില്ലേ? ഞാനത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതാ നല്ലത്. അമ്മയുടെ കയ്യിൽ കാശുമല്ല ഇരിപ്പുണ്ടോ? വണ്ടിക്കാശിനു പോലും എന്റെ കയ്യിലൊന്നുമില്ല. എവിടെയെങ്കിലും ചെന്ന് ജോലി അന്വേഷിക്കണമെങ്കിൽ കയ്യിൽ കാശെങ്കിലും വേണ്ടേ? എത്രയാ വേണ്ടത്? ഒരു 5000 രൂപ മതി. കടമായിട്ട് തന്നാ മതി, ഞാൻ പിന്നീട് തിരികെ തരാം. കൊടുക്കാല്ലേ? അവൻ എന്താ പറഞ്ഞേ?
പിന്നെ തരാന്നോ? ആ അത് ഗോവിന്ദ കുഞ്ഞു ചെലവിന് തന്നിട്ട് പോയ പൈസയാ. പോട്ടെ, ഈ ചെറുക്കനൊന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. കൃഷ്ണേട്ടാ, അവനൊന്ന് മനസ്സ് വെച്ചാൽ അവൻ നല്ല നിലയിലെത്തും. നോക്കിക്കോ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. മനസ്സുകൊണ്ട് ഇവൻ ചിലതൊക്കെ ഉറപ്പിച്ചാണ് ഈ പടിപ്പുരിയുടെ പടിയിറങ്ങിയത്. പക്ഷേ ശരീരം മനക്കരുത്തിനെ വെല്ലുവിളിക്കുന്നു. പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണം, ഇല്ലെങ്കിൽ അപകടമാണ്. പോരാട്ടമാണിനി. കളിക്കളത്തിലും വിധിക്കളത്തിലും ജയിക്കേണ്ടത് കളിയെങ്കിൽ തോൽപ്പിക്കേണ്ടത് വിധിയെയും.